നമസ്കാരം. നമസ്കാരം. മൂന്ന് പേർക്കും സൂപ്പർ വൺ കുടുംബത്തിന്റെ ഈ വേദിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്ക് കലക്കണ്ടേ? നിങ്ങളിങ്ങനെ കുറച്ച് നേരമായിട്ട് നിങ്ങളാണെന്ന് അറിഞ്ഞപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവോ? ഇവരിപ്പോഴാണ് അറിഞ്ഞ്, ഞാൻ ഇപ്പോഴാണ് ഞാൻ ഇവരോട് പറഞ്ഞത്. അവർ മൂന്ന് അടിപൊളി ആൾക്കാർ വരുന്നുണ്ട്, വന്നിട്ട് കണ്ടാ മതി എന്ന് പറഞ്ഞു. ആ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷങ്ങൾ. ഇങ്ങനെ പോകും. ആ ഇങ്ങനെ പോകുന്നു. സിനിമകളൊക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ചു പോകുന്നു. സിനിമയൊക്കെ കുറവാ കൊറോണക്ക് ശേഷം. ആണോ? എന്നാലും അഞ്ചാറെണ്ണം ചെയ്ത് ചെറിയ ചെറിയ പടങ്ങൾ. നമ്മളോട് അങ്ങനെ പോരാ, പണ്ട് അങ്ങനെ ആയിരുന്ന സിനിമ 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 സിനിമ. ഒരു ദിവസം രണ്ടെണ്ണം വരട്ടെ, എന്നാലും അഞ്ചാറെണ്ണം ചെയ്തില്ലേ. പക്ഷെ അഞ്ചാറെണ്ണത്തില് ഒരു 50 വർഷം നമുക്ക് ഓർത്തിരിക്കാനുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നില്ലേ? പിന്നെ അത് ഓരോ കഥാപാത്രവും നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ നിക്കുമല്ലോ. ഓക്കെ, അപ്പം നമുക്ക് പിന്നെ അടിച്ചു വിളിക്കല്ലേ. വിളിച്ചേച്ചി, ക്ഷമ വേണം, സമയെടുക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷങ്ങള്. കൊറേ പടം ചെയ്തു വെച്ചിട്ടുണ്ട്, ഓരോന്ന് വന്നാ മതി. എല്ലാം ഭംഗിയായിട്ട് വരട്ടെ, എല്ലാം ഗംഭീരമാവട്ടെ, എല്ലാ ക്യാരക്ടേഴ്സും ആൾക്കാർ പിന്നെയും പിന്നെയും എടുത്തെടുത്ത് പറയട്ടെ. അപ്പൻ സണ്ണി വേ. ആ ഓ, അടിപൊളി അടിപൊളി നല്ല ക്യാരക്ടറാണ് അല്ലേ? അസൽ അടിച്ചുപൊളിച്ചിട്ടുണ്ട്. ആണോ? അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ട കോൺഫിഡൻസ് ഉണ്ട്. അടിപൊളി. ഹോളിവുഡ് ആക്ട്രസിനോട് സംസാരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഒരു ഹോളിവുഡ് ആക്ട്രസിനോടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. പൊളിച്ചേച്ചി, എന്താ ഏറ്റവും പുതിയ വിശേഷം? ഞങ്ങൾ അറിഞ്ഞു, ടുമോറോ അല്ലേ? അതെ. ഷൂട്ട് തുടങ്ങി. എന്നാണ് ഷൂട്ട് തുടങ്ങാൻ പോകുന്നത്? ഷൂട്ട് തുടങ്ങിയത് കഴിഞ്ഞ ഞായറാഴ്ച ആയിരുന്ന്, അതിന്റെ പൂജ്യം കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പൊ ഞായറാഴ്ച വെച്ചപ്പോ ഞായറാഴ്ച ഞാൻ ഒരു നാടക പരിപാടിയായിട്ട് ഇപ്പത്തെ മുന്നോട്ട് നീക്കി. അപ്പൊ ഞാൻ രണ്ടാഴ്ച തൊട്ടവിടെ ചെല്ലാത്തോണ്ട് ഇച്ചിരി ഡിമ്പടം ഒന്നേക്കടോണ്ട് എനിക്ക് ഞായറാഴ്ച പോകാതിരിക്കാനും പറ്റൂല. അപ്പൊ സാറിനോട് ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത്. എവിടെ ചേച്ചി ഷൂട്ട്? ഷൂട്ട് ഇവിടെ ആലപ്പുഴയിൽ രണ്ട്, കേരളത്തിൽ തന്നെയാ. ഓക്കേ. ആ പിന്നെ എറണാകുളത്ത് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഗൾഫിലേക്ക്. എനിക്ക് മനസ്സിലായില്ല, ഇത് എങ്ങനെ ഹോളിവുഡ്? ന്യൂസ് കണ്ടു. ആ മലയാളിയാണോ ഡയറക്ടർ അപ്പൊ? ആ ആ ആ ആ ശരി ശരി. ആ റെജി മാത്യു എന്ന് പറഞ്ഞിട്ട് ചേച്ചിക്ക് ഒരു പേര് കിട്ടി, ഹോളിവുഡ് മോളി. ഹോളിവുഡ് മോളി. ഞങ്ങള് ഒരുപാട് പഴക്കങ്ങളുള്ള ഒരു മെമ്പേഴ്സാണ് പുള്ളിക്കാരൻ. പുള്ളിക്കാരന് രണ്ട് മക്കളും 174 ദേശീയ ഗാനങ്ങൾ പഠിച്ചിട്ട് അവാർഡ് നേടിയ മക്കളാണ് അവര്. ഇതൊരു അവാർഡ് ഉണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമേ കിട്ടാതെ ഉള്ളൂ, ബാക്കി എല്ലാവർക്കും കിട്ടിയതാ. അങ്ങനെ അപ്പൊ ഒരു ഫംഗ്ഷനിൽ വന്നപ്പോഴേക്കും എന്നോട് പറഞ്ഞായിരുന്നു, ചേച്ചി നമുക്കൊരു ചെറിയ പടം ചെയ്യണമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഓ അതിനെന്താ ചെയ്യാല്ലോ. പക്ഷെ ഞാനും തമാശ എടുത്തത്, പക്ഷെ പുള്ളിക്കാരൻ വീട്ടിൽ തിരക്കൂരിയായിരുന്നു, കാരണം എന്റെ മൊബൈലില് ബാറ്ററി അടിച്ചു പോയി. അപ്പൊ ഞാൻ മൊബൈൽ ശരിയാക്കാൻ കൊടുത്തേക്കെ. അപ്പൊ എനിക്ക് ആരെയും വിളിക്കാൻ പറയാനും പറ്റാത്തൊരു അവസ്ഥയിലായിപ്പോയി. അങ്ങനെ പുള്ളി വീട്ടിൽ വന്നാണ്, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഡയറക്ടർ വീട്ടിൽ വന്ന് കഥാസാരം പറയണത്. ഇത്രയും ഞാൻ അഭിനയിച്ച് വെച്ചിട്ടുള്ള പടത്തിൽ മുഴുവനും എന്റെ ഫോണിൽ കൂടി വിളിക്കണം, ചേച്ചി ഇങ്ങനെ ഒരു പടം ഉണ്ട് ഒന്ന് ചെയ്യണം, ഇത്ര ദിവസം ഡേറ്റ്. ഓക്കെ, സിനിമയുടെ പേരെന്താണ്? ആ കഥ എന്താണ്? ആ ഞാൻ തിരക്കാറില്ല, ഞാൻ അവിടെ ചെല്ലുക, ആ ഡയറക്ടർ വിളിക്കുക, ഡയറക്ടർ ആരാ ഇന്നാളാ, ചെല്ലുക നമസ്കാരം പറയുക, സാറേ ഞാൻ ഇതിൻ്റെ അകത്ത് കഥാപാത്രം എന്താ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ മനുഷ്യരോട് ചോദിച്ചറിഞ്ഞിട്ടാണ് ഞാൻ ഈ നിമിഷം വരെ ഞാൻ അഭിനയിച്ചു വെച്ചിരിക്കുന്നത്. ഇത് തീർന്നു കഴിയുമ്പോഴേക്കും ഞാനൊരു ചോദ്യം ചോദിക്കും, സാറേ ഈ സിനിമയുടെ വേറെന്താ? അതും ഞാൻ തന്നെ ചോദിക്കുന്ന ഒരാള്. അല്ലാതെയും കൊണ്ട് ഞാൻ ഒരു സിനിമയുടെ ഒരു കഥാപാത്രം ഇങ്ങനെ കേട്ടണ്ടല്ല ഞാൻ ഈ തരം വരെ അഭിനയിച്ചു വെച്ചേക്കണത്. തീർച്ചയായിട്ടും, കാരണം പുള്ളി വീട്ടിൽ വന്നിട്ട് ആ പുള്ളിയുടെ മനസ്സിരിക്കുന്ന കഥാപാത്രം പുള്ളി ശരിക്ക് പറയുകയും അത് അഭിനയിച്ച് കാണിച്ചു തരികയും ചെയ്തപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഈ കഥ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് പുള്ളിക്ക് എത്തിക്കാൻ പറ്റും എന്ന്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പറയും സാറിന്റെ മനസ്സിരിക്കണ പോലെ അത് കടത്തി ഞാൻ ചെയ്തു തന്നെ. അപ്പൊ അത് ഗംഭീരമാവട്ടെ ചേച്ചി, പടം പടം അടിപൊളിയാവട്ടെ. നമ്മള് ഇതിലും കിടിലും ഹോളിവുഡ് പടം, ബോളിവുഡ് പടം ഒക്കെ നമ്മൾ ചെയ്യും.